എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ണോ, അല്ലെങ്കിൽ ഇപ്പം ഇടിയുടെ ഇടിയും ചന്തുവിന്റെ ലൊക്കേഷൻ ആണല്ലോ, ഇടിയോ ശരിക്കും ഇടി കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ശരിക്കും അങ്ങനെ ഇടി കിട്ടിയ അങ്ങനെ വലിയ പരിക്കൊന്നും എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതില് ഭാഗം കുറച്ച് മാറി നിന്നിട്ടുള്ള കുറച്ച് പരിപാടികളാണല്ലോ, അപ്പൊ അതി കാണുവാണ്. അതെ, ഞാൻ ചെയ്യണത് അതിന്റെ ഇടയിൽ പെട്ടിട്ടല്ല, അപ്പൊ സ്പോയിലർ ആയതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അത് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തമാശ പറയുകയാണെങ്കിൽ ഞാന് എപ്പോഴും ഈ കരാട്ടയുടെ മൂവ്മെന്റ്സ് ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു ഷോർട്ട് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ. അത് ഞാൻ ഇവരുടെ അടുത്തൊക്കെ, ഇപ്പൊ വിദ്യയുടെ അടുത്താണെങ്കിലും വിഷ്ണുവിന്റെ അടുത്ത് അല്ലെങ്കിൽ ശ്രീധരന്റെ അടുത്തൊക്കെ, ഹിരഞ്ഞേട്ടൻ ആരെങ്കിലും അടുത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് കിക്ക് ചെയ്തൊക്കെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഒരു സമയത്ത് കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതോ ഇന്റർവ്യൂ പറഞ്ഞു, കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ കാല് പിടിച്ചിട്ട് ഒരു തിരിക്കലും ഇങ്ങനെ തിരിച്ച് ഞാനിങ്ങനെ വീഴാനൊക്കെ പോയി. അപ്പോ അങ്ങനത്തെ ഫൺ മൊമെന്റ്സ് പരിപാടികളൊക്കെ എപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചാലും എന്നെ ഇങ്ങനെ കളിയാക്കാനും എന്തെങ്കിലുമൊക്കെ കിട്ടും. ചെണ്ടയാണ്. അതെ അതെ അതെ, ചെണ്ടയാണ്. അപ്പം ഇപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് റിവ്യൂസ് റിവ്യൂ ചെയ്തപ്പം ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പം അത് കേട്ടപ്പോ എന്ത് തോന്നി? കാരണം ഭയങ്കര സ്കൂൾ ഫൈറ്റ് ആണ്, പക്ഷെ ഒരു കെ ജി എഫ് ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത്? അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കും രണ്ട് അഭിപ്രായം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോ അഭിപ്രായങ്ങൾ അവർക്ക് കണ്ടപ്പോ അത് മേ ബി വർക്കായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സ്റ്റുഡൻസ് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് ഇറങ്ങി തിരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ അതിൽ വന്ന് കാണിച്ചിട്ടുള്ളത്. അത് കുറെ പേർക്ക് വർക്കായവരുണ്ട്, അപ്പൊ പിന്നെ നമ്മള് നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളും ഓരോ സിനിമ കാണാൻ മാത്രം എടുക്കാം. ആ പോസിറ്റീവ് മാത്രം എടുക്കാം. നമ്മൾ ഓരോ സിനിമ കാണുമ്പോ ഓരോ അഭിപ്രായങ്ങളാണല്ലോ, അതിനങ്ങനെ കാണാൻ ശ്രമിക്കും. അതാണ് ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ആ കമന്റ്സ് എപ്പോഴും വായിക്കുന്ന ഒരാളാണ്. അത് ഇന്ന സിനിമയുടെ എന്ന് മാത്രല്ല, അതെന്നൊരു ശീലമാണ്. അത് ശരിക്കും എഫക്ട് ചെയ്യില്ലേ? ശരി, നമ്മൾ എന്ത് നല്ല പോസ്റ്റ് ഇട്ടാലും ഒരു നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പൊ ഇരുന്ന് ആരും കാണാതെ പോയിട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ കഥകളുണ്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വേണമെന്നില്ല. ചില സാധനങ്ങൾ എന്തിനു ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ മീൻ ഓരോ കമന്റ്സ് കാണുമ്പോൾ ആലോചിക്കാണ്ട്, എന്നാലും എങ്ങനെ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത് വിട്ടേക്കും, അതോ മനസ്സ് കൊണ്ടിടക്കുവോ? കുറച്ച് വിട്ട് കളയാൻ കുറച്ച് സമയമെടുക്കും. ആ സമയമെടുത്തിട്ടാണെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ പിന്നെ മറക്കും. ഒരു ദിവസമൊക്കെ ഇരിക്കും, പിന്നെ അത് ഞാൻ പെട്ടെന്ന് അതങ്ങോട്ട് മാറും. നെക്സ്റ്റ് ഡേ അതിൽ അങ്ങനെ പോകും. പിന്നെ അടുത്തത് കിട്ടും, അടുത്ത് കിട്ടും, അടുത്ത് കിട്ടും, അതിൽ അടുത്തത് കിട്ടുമ്പോ അടുത്ത് കളിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ചെറിയ അതായത് പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതില് കുറച്ചു നേരം സ്റ്റിക്ക് ഓൺ ആവും. പിന്നെ ഇപ്പം പുതിയ സിനിമകൾ വരുന്നുണ്ടല്ലോ, അപ്പം ഓഡിഷൻസ് ഒക്കെ ഇപ്പോഴും കൊടുക്കാറുണ്ടോ? ഓഡീഷനായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ കാസ്റ്റിംഗ് കോള് ഇപ്പോ റീസെന്റ് ആയിട്ട് നമുക്ക് ഭാഗമാവണം തോന്നിയ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ കാസ്റ്റിംഗ് കോൾ അയക്കാറുണ്ട്. പക്ഷെ മീൻ അങ്ങനെ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തും. ഇപ്പോൾ മേ ബി അറിയുന്ന ഒരാളായതുകൊണ്ടാണെന്ന് അറിയില്ല ഓഡീഷന് വിളിക്കാത്തത്. ഓഡീഷൻ കോൾ ഇതുവരെ വന്നിട്ട് മീൻ അങ്ങനെ പോയി ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ലാസ്റ്റ് ചെയ്തൊരു ഇതിനും ചെയ്തപ്പോ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി. പക്ഷെ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങനെ ഒക്കെ പോകാറുണ്ട്. ഇപ്പോഴാണല്ലോ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ സിനിമേനെ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇനി സിനിമകൾ ചെയ്യണം, സിനിമയോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ള ഒരു മൂന്നാല് വർഷമായിട്ടുള്ള തീരുമാനത്തേക്ക് എത്തിയത്. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ അയച്ചു തുടങ്ങിയതും ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. മറ്റേത് അതുവരെ ഉള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, എന്തൊക്കെയോ കൊണ്ട് കാരണങ്ങളാൽ എത്തിപ്പെട്ടതാണ്. അപ്പം ഈ സിനിമയിൽ നമ്മൾ പൊതുവെ എപ്പോഴും സംസാരിക്കുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. സ്ത്രീകൾ മാത്രമല്ല മോസ്റ്റ്ലി. അപ്പം അങ്ങനെയൊന്ന് ഇപ്പം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അധികം അങ്ങനെ നേരിട്ടിട്ടുണ്ടാവില്ല? അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിലേക്ക് വരുന്ന കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ സിനിമ ഒരു സേഫ് പ്ലേസ് ആണെന്ന് പറയാൻ പറ്റുമോ? സേഫ് പ്ലേസ് ആണെന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊരു ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരികൾ, നമ്മുടെ ഒരു ഇത്, അതിൽ ഉറച്ചു നിന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവിടത്തെയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി, മീൻ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മീഡിയ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും പേടി കുറച്ചും കൂടി എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട്. മീൻ കാസ്റ്റിംഗ് കോച്ച് മാത്രമല്ല കേട്ടോ, വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരുപാട്
എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പോലെ തന്നെ ഇഷ്യൂസ് ഇവിടെയും ഉണ്ട്. സേഫ് പ്ലേസ് ആണ് എനിക്ക് എന്റെ അനുഭവം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഓക്കെയാണ്, ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ ഓക്കെയാണ്. അപ്പോ നമ്മള് നമ്മുടെ രീതിക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് പോവാ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഓക്കെ, ഇപ്പം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്കൊക്കെ നമ്മളെ ഒന്ന് ഒരാളെ സെൽഫി എടുക്കുന്നത് സംസാരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കുറെ കൂടെ നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി ചെന്ന് സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഐ മീൻ അങ്ങനെ ഒരു അത്രത്തോളം ക്രൗഡിലേക്ക് ഒന്നും പോയി അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. പലരുടെയും അനുഭവങ്ങൾ അല്ലെങ്കിൽ പലരും പറയണ കേട്ടിട്ട് തോന്നാറുണ്ട് പ്രൈവസി, അത് അതാണ് വേറൊരു ഈ ഫീൽഡിലെ ഒരു ഇതാണ്. പബ്ലിക് ഫിഗർ ആവുമ്പോ നമ്മൾ മൊത്തത്തിൽ പബ്ലിക്കായ ഒരു ഫീലാണ് എല്ലാവർക്കും തോന്നുന്നത്. എന്താ അങ്ങനെ പറഞ്ഞുകൂടാ, എന്താ അങ്ങനെ നിന്നുകൂടാ, കുറച്ചുനേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തൂടെ, അവർക്കും അവരുടേതായിട്ട് സ്പേസ് വേണം എന്നുള്ളത് ആണ് തോന്നിയിട്ടുള്ളത്. അത് ഞാന് എനിക്കിതുവരെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാനില്ല. എല്ലാരും പറഞ്ഞു മീൻ ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്, ഓക്കെ ഇപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്ത അവിടെ വരില്ലേ അങ്ങനെ ഒരു തോന്നലുണ്ടോ? കോൺഷ്യസ്, അത് ചെറുപ്പം തൊട്ടേ അത് നമ്മള് ഇതിന്റെ ഭാഗമായി വന്നോണ്ട് ആ കോൺഷ്യസ്നെസ് മനസ്സിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ വർത്താനാവോ ഇങ്ങനെ വർത്താനാവോ എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ജയശ്രീനെ എടുത്ത് നോക്കിയാൽ നമ്മൾ എപ്പോഴും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഫേസ് ആണ് മാളവിക അല്ലെ. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ബയോല് നിങ്ങളുടെ വിക്കിപീഡിയയിൽ പോലും സിനിമകൾ അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോ കറുത്ത പക്ഷികൾ, അപ്പോ അങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ പേര് മാറ്റിയൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താ സങ്കടമാണോ ഈശ്വര എന്തിനാ പേര് അങ്ങനെ എന്താ തോന്നാറുള്ളത്? അതെന്താ വെച്ചാ അതും കോയിൻസിഡന്റ്ലി അങ്ങനെ സംഭവിച്ചു പോയതാ. ഞങ്ങൾ ഒരേ സമയത്ത് സിനിമയിൽ വന്നുവരാ, ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നൊരു വിചാരിക്കുന്നുണ്ടാവും കറുത്ത പക്ഷികൾ അതല്ലേ ഈ കുട്ടിയപ്പോ പിന്നെ ആരാ എന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ടു ഒരാളാണെന്ന് ഇപ്പഴും വിചാരിക്കുന്ന ആളാണ്. ഒരാളുണ്ട് എന്ന് എല്ലാവർക്കും അറിയുള്ളൂ, രണ്ടുപേരുണ്ട് എന്നുള്ള ഏതോ എന്റെ വീട് പറഞ്ഞപോലെ ഞങ്ങൾ ഒന്നല്ല രണ്ടാണ് എന്ന് പറഞ്ഞ പോലെ ജയശ്രീയുണ്ട് മാളവികയുണ്ട്. ഞങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യപ്പെടാറുണ്ട്. എന്റെ അടുത്ത് വന്ന് ചോദിക്കും അവള് ചെയ്ത ക്യാരക്ടേഴ്സ്, അവളുടെ അടുത്ത് പോയി എന്റെ ക്യാരക്ടേഴ്സും ചോദിക്കും. സത്യത്തിൽ മാളവിക എന്ന പേരാണ് കൂടുതൽ പേർക്ക് അറിയാം. ഒരുപാട് മാളവികയുണ്ട് താനും. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ അതെ, ഐ മീൻ അവളുടെ പേരാണ് കുറച്ചുകൂടി കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. അവളാണ് കുറച്ചുകൂടി കൂടുതൽ മൂവീസ് മീൻ ചെറുപ്പത്തിൽ കുറച്ചുകൂടി രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സാധനം എവിടേക്കും മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ ടൈം ആകുമ്പോ സെറ്റ് ആവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം കുട്ടിക്കാലത്ത് അവാർഡ് മീൻസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ ആ സമയത്ത് അത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയാം. അപ്പൊ ഇപ്പം ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന്. ഒബ്വിയസ്ലി നമുക്ക് അന്ന് കിട്ടിയത് അന്നത്തെ ഇന്നത്തെ സമയം പോലെ അല്ലല്ലോ. ആൾക്കാലേക്ക് അത് എത്തി. ഇന്നാണെങ്കിൽ വലിയ സംഭവമായിട്ട് നമുക്ക് അത് ആഘോഷിക്കപ്പെടും എന്നുള്ള സാധനമുണ്ട്. അന്ന് അന്നത്തെ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളൊക്കെ അപ്പുറം ഒരുപാട് റെസ്പോൺസും അല്ലെങ്കിൽ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ വാല്യൂ അറിയണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അതിന്റെ ഇപ്പൊ കിട്ടിയാലും സന്തോഷമാണ്. പക്ഷെ ആ കിട്ടിയതിൽ ഇന്ന് ആലോചിക്കും തിരിഞ്ഞാലോചിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അന്നൊക്കെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കാണുന്നു.